എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് രണ്ടു ദിവസം മുമ്പ് തലശ്ശേരിയിൽ നിന്നും വന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് പബ്ലിക് പാർക്കിൽ അനാശാസ്യം നടത്തുന്നു, അത് ഒരു വിദ്വാൻ മൊബൈലിൽ പിടിച്ചിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്ത് അവരെ നാറ്റിക്കണം, ഇല്ലെങ്കിൽ അത് ഫോൺ സൈറ്റുകളിൽ പോലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആ രണ്ട് വിരുദ്ധന്മാരെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒഴിഞ്ഞ കോണുകളിൽ പോയി സല്ലപിക്കുന്ന അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇവർ മൊബൈലിൽ ഒളിച്ചിരുന്ന് പകർത്തുന്നു. ആ പകർത്തിയതിന് ശേഷം അവരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചു എന്നുപോലും പറയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മളറിയേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ എത്ര സദാചാരത്തിൻ്റെ പിടിയിലാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം പുറകോട്ടാണ്. കാരണം നമ്മൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കും. അതായത് ഒരു പാർക്കിൽ നടക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇവിടെ നടക്കുന്ന ദൃശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളില്ലല്ലോ. അതായത് ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ, രണ്ട് കൂട്ടുകാർ, രണ്ട് പ്രണയിനികൾ, പ്രണയിതാക്കൾ അവരൊക്കെ ശല്ലപിക്കാനും അതിനൊക്കെ ചെയ്യുന്ന ഒരു ഒരു സ്ഥലം. പക്ഷെ അതിനപ്പുറത്തും കടന്ന് ഇത് ഒരു ബെഡ്റൂമിലെ പോലെ ചെയ്യുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. കാരണം പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ നോക്കി നിൽക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ മറ്റുള്ളവർ അവിടെ ഉണ്ടോ എന്ന് പോലും പരിസരം മറന്നുകൊണ്ടുള്ള, ശരിക്കും പറഞ്ഞ് മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ആഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് പേരെ കസ്റ്റഡിയിലെടുത്തതുപോലെ തന്നെ പോലീസുകാർ ഇതിനെതിരെ ഒരു നടപടിയും കൂടി എടുത്തിക്കണം. കാരണം ഇതുപോലെ ആഭാസന്മാർ ഇങ്ങനെ പാർക്കിലും ബീച്ചുകളിലും വന്ന് കൊടയുടെ മറവിൽ ചെയ്യുന്ന ആഭാസങ്ങൾക്ക്, അതായത് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഒരിക്കലും ഒരു സദാചാരത്തിനും ഇത് ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ മാത്രം നടക്കുന്നതാണ്. പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള പരിപാടി പബ്ലിക് സ്പോട്ടിലാണെങ്കിൽ വളരെയധികം കുറ്റമാണത്. വളരെ അതായത് നല്ല ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല, ആരെങ്കിലും ഇത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ സദാചാരവാദിയാകുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ച് മറ്റാരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരും കുറ്റക്കാരാകുന്നു. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത് കണ്ടിട്ടും കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. അതിൽ പിന്നെയാണ് കോളേജിൽ നിന്ന് കൊണ്ടുവന്നു, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, പീഡനം നടന്നു, ഇല്ലെങ്കിൽ പല സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പാർക്കുകളിൽ ബെഡ്റൂം ആക്കുന്ന പാർക്കുകൾ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ എപ്പോഴും ഉണ്ടാകണം. അവർ അതിനു വേണ്ടിയിട്ട് ഒരു നടപടിയെടുക്കണം. കടുത്ത ശിക്ഷ ഇങ്ങനെയുള്ള ടീമുകൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഏതായാലും നമ്മുടെ പാർക്കുകളിൽ ഇതുപോലെയുള്ള നികൃഷ്ട ജീവികളെല്ലാം ഓടിച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യേണ്ട ഒരു സംവിധാനം ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.